മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ രാത്രികാലങ്ങളിൽ ഉയർത്തുന്നത് മേൽനോട്ട സമിതിയുടെയും തമിഴ്നാടിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് റോഷി അഗസ്റ്റിൻ. ഡാമിന്റെ അപകട ഭീഷണി ചൂണ്ടിക്കാട്ടി എം എം മണിയും രംഗത്തെത്തി. ജലനിരപ്പ് 142 അടിയിലെത്തിയതിനെ തുടർന്ന് രാവിലെ ഉയർത്തിയ 9 ഷട്ടറുകളിൽ 6 അടച്ചു. 141.95 അടിയാണ് ഡാമിലെ ജലനിരപ്പ്. ഇപ്പൊ തുറന്നു വിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തീരദേശവാസികളുടെ വീടുകളിൽ വെള്ളം കയറാൻ വളരെ സാധ്യത കൂടുതലാണ്. ഞങ്ങൾക്ക് കേരളത്തിലെ ഇവിടുത്തെ നമ്മുടെ അധികാരികളുടെ മുമ്പിൽ യാതൊരുവിധ പ്രതീക്ഷയില്ലാത്ത ജീവിതമാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പം നിലവിലുള്ളത്. ഈ വർഷം ഇപ്പോൾ ഒരു 10-15 വട്ടമായി ഈ ഒറ്റ മാസം കൊണ്ട്. ഒന്നും അറിയാൻ മേല, പിള്ളേരും ഒക്കെ ആയിട്ട് എന്നാ ചെയ്യും. പെരിയാർ തീരദേശവാസികളുടെ ആശങ്കയും നിസ്സഹായാവസ്ഥയും ഈ വാക്കുകളിലുണ്ട്. രാത്രികാലങ്ങളിൽ തുടർച്ചയായി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തമിഴ്നാട് ഉയർത്തുകയാണ്. ജില്ലാ ഭരണകൂടം മൈക്ക് കെട്ടി അനൗൺസ്മെൻറ്റ് തുടങ്ങുമ്പോഴേക്കും വെള്ളം പെരിയാറിലെത്തും. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഷട്ടറുകൾ ഉയർത്തുമെന്ന അറിയിപ്പ് ലഭിച്ചത്. പലരും രാവിലെയാണ് ഷട്ടറുകൾ തുറന്നത് പോലും അറിഞ്ഞത്. 9 ഷട്ടറുകൾ ഉയർത്തി സെക്കൻഡിൽ 5000 ഘനയടി വെള്ളം വരെ പെരിയാറിലേക്ക് ഒഴുക്കി. ഇതോടെ മഞ്ചുമലയിൽ 5 വീടുകളിൽ വെള്ളം കയറി. ആദ്യം നമ്മൾ പിള്ളേരെ കൊണ്ട് ആദ്യം സേഫായിട്ട് അവിടെ മാറ്റി. തിരിച്ചു വരുമ്പോൾ തന്നെ പാതിക്ക് മേളിൽ വെള്ളമായി. റൂമിൻ്റെ മുട്ടാലിന് മേളിൽ വെള്ളമായി. വണ്ടിപ്പെരിയാറിലും കുമളിയിലും വള്ളക്കടുവിലുമൊന്നും മഴ പെയ്തിരുന്നില്ല. അതിനാൽ പെരിയാറിൽ വെള്ളം കുറവായിരുന്നു. അതല്ലായിരുന്നെങ്കിൽ കൂടുതൽ വീടുകളിൽ വെള്ളം കയറിയേനെ. രാത്രിയിൽ ഷട്ടർ തുറക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം തമിഴ്നാടിനെ അറിയിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. വളരെ പെട്ടെന്ന് ഉണ്ടായ ഈ നീക്കം തീർച്ചയായിട്ടും നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ മെമ്പറും മേൽനോട്ട സമിതിയുടെ ചെയർമാനെയും നമ്മൾ ഇക്കാര്യം ചീഫ് എഞ്ചിനീയറും അതോടൊപ്പം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അറിയിക്കും. മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി മുൻ മന്ത്രിയും എം എൽ എയുമായ എം എം മണിയും രംഗത്തെത്തി. തമിഴ്നാട് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് വിമർശനം. രാത്രിയിൽ മഴ പെയ്താൽ വീണ്ടും ജലനിരപ്പ് 142 അടിയിലെത്തും. അപ്പോഴും കൂടുതൽ വെള്ളം തമിഴ്നാടിന് പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി, തിരുവനന്തപുരം.